ഹായ് ഏവർക്കും പ്ലസ് ടു മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്ലസ് ടു മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് 11 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ 11 ചാപ്റ്ററിന്റെയും വിശദമായ ക്ലാസ് ലിങ്കുകൾ പ്ലേലിസ്റ്റിലുണ്ട്. ഓരോ ചാപ്റ്ററിന്റെ പേരിൽ തന്നെയാണ് ഞാൻ സേവ് ചെയ്തിട്ടുള്ളത്. ഒപ്പം ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഓരോ ചാപ്റ്ററിലെയും ഫോക്കസ് ഏരിയ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അങ്ങനെ 4 പാർട്ടായിട്ട് പ്ലേലിസ്റ്റിലുണ്ട്. തീർച്ചയായും ക്ലാസുകൾ ഭംഗിയായി കണ്ട് മനസ്സിലാക്കുക. ഫസ്റ്റ് 11 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഇനി വെറും 2 ചാപ്റ്റർ കൂടെ നമുക്ക് പ്ലസ് ടു മാത്തമെറ്റിക്സിൽ ഇനി പഠിക്കുവാനുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റർ നമ്പർ 12, ലീനിയർ പ്രോഗ്രാമിംഗ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിനേഷന് ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കത്തുള്ളൂ. അതെന്തായിരിക്കും? എസ്സേ ക്വസ്റ്റ്യൻ, 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇപ്പോഴേ പറഞ്ഞു തരാം. സോൾവ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി. 6 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ ഒരൊറ്റ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വാട്ട് ഈസ് ലീനിയർ പ്രോഗ്രാമിംഗ്? ലീനിയർ പ്രോഗ്രാമിംഗ് മേ ബി ഡിഫൈൻഡ് ആസ് എ മെത്തേഡ് ഓഫ് ഡിറ്റർമിനിങ് ആൻ ഓപ്റ്റിമം പ്രോഗ്രാം ഓഫ് ഇന്റർഡിപെൻഡന്റ് ആക്ടിവിറ്റീസ് ഇൻ വ്യൂ ഓഫ് അവൈലബിൾ റിസോഴ്സസ് ആസ് ദ കേസ് മേ ബി സബ്ജെക്ട് ടു എ നമ്പർ ഓഫ് കണ്ടീഷൻസ് ഓർ ലിമിറ്റേഷൻസ് ഓർ റെസ്ട്രിക്ഷൻസ്. ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ സാഹചര്യത്തിലുള്ള ഒരു പ്രോഗ്രാമിന് ഓപ്റ്റിമം വാല്യൂ കണ്ടെത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ചിലർക്കെങ്കിലും വ്യക്തമായില്ല, കുറച്ചുകൂടെ സിമ്പിളാക്കി പറയാം, നമ്മുടെ ഭാഷയിൽ പറയാം, മാത്തമെറ്റിക്സിന്റെ ഭാഷയിൽ പറയാം. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഈസ് എ മാത്തമെറ്റിക്കൽ പ്രോബ്ലം ടു മാക്സിമൈസ് ഓർ മിനിമൈസ് എ ലീനിയർ ഫംഗ്ഷൻ. ലീനിയർ ഫംഗ്ഷൻ മീൻസ് ഫസ്റ്റ് ഡിഗ്രി ഫംഗ്ഷൻ സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസ്, അതിനെയാണ് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ ലീനിയർ ഇനിക്വാളിറ്റീസ് അല്ലെങ്കിൽ എന്തായിരിക്കും? ലീനിയർ ഇക്വേഷൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇത്തരം പ്രോബ്ലത്തിനെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയാൻ കാരണം. നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം ലീനിയർ ഫംഗ്ഷൻ, ലീനിയർ ഇനിക്വാളിറ്റീസ് അല്ലെങ്കിൽ എന്താണ് ലീനിയർ ഇക്വേഷൻസ് മാത്രമാണ്. ഇതൊരു പ്രോഗ്രാമാണ് അല്ലെ, ഓപ്റ്റിമം വാല്യൂ കാണുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ഇതിനെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയാൻ കാരണം. സോ എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം? ഇറ്റ് ഈസ് എ മാത്തമെറ്റിക്കൽ പ്രോബ്ലം ടു മാക്സിമൈസ് ഓർ മിനിമൈസ് എ ലീനിയർ ഫംഗ്ഷൻ സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻസ്. നെക്സ്റ്റ്, ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് ഒരു എക്സാമ്പിൾ ഞാൻ പരിചയപ്പെടുത്താം. ഒരു ഫാക്ടറി 2 പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒന്ന് ക്രിക്കറ്റ് ബാറ്റ്, മറ്റൊന്ന് എന്താണ്? ടെന്നീസ് റാക്കറ്റ്. ഇത് രണ്ടുമാണ് ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ 2 പ്രോഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി 2 മെഷീനിൽ കൂടെ ഈ സംഗതി കടന്നു പോകണം. ഇപ്പൊ ഒരു ടെന്നീസ് റാക്കറ്റ് പ്രോസസ് ചെയ്യാൻ എ എന്ന മെഷീന് 2 മണിക്കൂർ വേണം, ബി എന്ന മെഷീന് 3 മണിക്കൂർ വേണം. അതുപോലെ ഇതിപ്പോ ടെന്നീസ് റാക്കറ്റിന്റെ കഥയാണ് പറഞ്ഞത്. അടുത്ത ക്രിക്കറ്റ് ബാറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എ എന്ന മെഷീനിൽ കൂടി 4 മണിക്കൂർ കടന്നു പോകണം, ബി എന്ന മെഷീനിൽ അറ്റ് ദ സെയിം ടൈം 1 മണിക്കൂർ കടന്നു പോയാൽ മതി അല്ലെ. ഇതൊക്കെ എന്താണ്? കുറെ കണ്ടീഷൻസ് ആണ്. നമുക്ക് മെഷീൻ എ ഒരു ദിവസം പരമാവധി 10 മണിക്കൂറേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, മെഷീൻ ബി പരമാവധി 7 മണിക്കൂറേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഫാക്ടറി ഉടമയ്ക്ക് ഒരു ടെന്നീസ് റാക്കറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് 50 രൂപ, ക്രിക്കറ്റ് ബാറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് 100 രൂപീസ് എങ്കിൽ ഒരു ദിവസം എത്ര ടെന്നീസ് റാക്കറ്റും എത്ര ക്രിക്കറ്റ് ബാറ്റും പ്രൊഡ്യൂസ് ചെയ്താൽ അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം. അതായത് ഇവിടത്തെ ലക്ഷ്യം എന്താണ്? അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം. ആ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം എത്ര ക്രിക്കറ്റ് ബാറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര ടെന്നീസ് റാക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമുക്ക് കണ്ടെത്തണം. അത് ലീനിയർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്ത് കണ്ടെത്താം. കാരണം ഇവിടെ ഉണ്ടാകുന്ന ഇക്വേഷൻസ്, ഇനിക്വാളിറ്റീസ് അല്ലെ, ചില കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞില്ലേ, അത് തന്നെയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് അല്ലെ. ഈ എ എന്ന മെഷീൻ എന്താണ്? 24 മണിക്കൂർ വർക്ക് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും, പക്ഷെ ദേർ ഈസ് എ റെസ്ട്രിക്ഷൻ. എന്താണ്? മാക്സിമം 10 അവേഴ്സേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ. 24 മണിക്ക് വർക്ക് ചെയ്ത മെഷീൻ അടച്ചു എന്നാണ് അതാണ് കംപ്ലൈന്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ മെഷീൻ ബി ഒരു ദിവസം പരമാവധി 7 മണിക്കൂറേ പ്രവർത്തിക്കാവൂ. ഈ ടൈമിനുള്ളിൽ അല്ലെ, ഈ റെസ്ട്രിക്ഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? മാക്സിമൈസ് ചെയ്യണം.
എങ്കിൽ അദ്ദേഹം ഒരു ദിവസം എത്ര ടെന്നീസ് റാക്കറ്റ് എത്ര ക്രിക്കറ്റ് ബാറ്റ് അദ്ദേഹത്തിന്റെ ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം. വിച്ച് ഈസ് എന്താണ് എക്സാമ്പിൾ ഫോർ എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഇതിനെ നമ്മൾ മാനുഫാക്ചറിംഗ് പ്രോബ്ലം എന്നാണ് പറയുന്നത്. ലീനിയർ പ്രോഗ്രാമിംഗിൽ തന്നെ ഒരുപാട് സെപ്പറേറ്റ് കേസസ് ഉണ്ട്. മാനുഫാക്ചറിംഗ് പ്രോബ്ലം, ഡയറ്റ് പ്രോബ്ലം, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, ഒത്തിരി ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. എല്ലാം പറഞ്ഞ് ഞാൻ ബോധിപ്പിക്കുന്നില്ല. അപ്പൊ ഇവിടെ പ്രോഫിറ്റ് വന്നപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ലക്ഷ്യം എന്തായിരുന്നു? വി ഹാവ് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ്. മറ്റൊരു പ്രോബ്ലം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലം, ഒരു ഹൗസ് വൈഫ്, ഒരു വീട്ടമ്മ തന്റെ കുട്ടികൾക്ക് രണ്ട് ടൈപ്പ് ഫുഡ് കൊടുക്കുന്നു, രണ്ട് ടൈപ്പ് പ്രോഡക്റ്റ് ഫുഡ് കൊടുക്കുകയാണ്. ആദ്യത്തെ ടൈപ്പ് ഫുഡിനകത്ത് വൈറ്റമിൻ എയുടെ കണ്ടന്റ് 8 യൂണിറ്റും വൈറ്റമിൻ എന്താണ് ബിയുടെ കണ്ടന്റ് 3 യൂണിറ്റും. അതേപോലെ രണ്ടാമത്തെ ടൈപ്പ് ഫുഡിന്റെ അകത്ത് വൈറ്റമിൻ എയുടെ കണ്ടന്റ് 5 യൂണിറ്റും വൈറ്റമിൻ ബിയുടെ കണ്ടന്റ് എന്താണ് 4 യൂണിറ്റ്സുമാണ്. ഈ ഒന്നാമത്തെ ടൈപ്പ് ഫുഡ് 1 കിലോ വാങ്ങിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതെന്താണ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്ന ചെലവ് 100 രൂപ. അതുപോലെ രണ്ടാമത്തെ ടൈപ്പ് ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്ന ചെലവ് എന്താണ് 200 രൂപ. ഈ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ആ അമ്മയുടെ കുട്ടികൾക്ക് മിനിമം വൈറ്റമിൻ എയുടെ റിക്വയർമെന്റ് 25 യൂണിറ്റ്സ് ആയിരിക്കണം. അതായത് കുറഞ്ഞത് 25 യൂണിറ്റ് വൈറ്റമിൻ എ കിട്ടിയിരിക്കണം ആ കുട്ടികൾക്ക്. അതേപോലെ വൈറ്റമിൻ ബി എന്താണ് മിനിമം 15 യൂണിറ്റ് കിട്ടിയിരിക്കണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ആ അമ്മയ്ക്ക് തന്റെ കുട്ടികൾക്ക് ഡെലീഷ്യസ് ആയിട്ടുള്ള, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നല്ല ഫുഡ് കൊടുക്കണം. ആ അമ്മയുടെ ലക്ഷ്യം എന്തായിരിക്കും? ആ ഡെലീഷ്യസ്, ന്യൂട്രീഷ്യസ്. അതുകൊണ്ടെന്താണ് മാക്സിമം കാശ് ചെലവാക്കി അങ്ങ് എന്താണ് കുട്ടികൾക്ക് ഫുഡ് കൊടുത്താൽ ഭർത്താവ് ഓട്ടിക്കും അല്ലെ, വീട് അടച്ചു പൂട്ടിപ്പോവും, വീട് പട്ടണിയാവും ഭാവിയിൽ. അപ്പൊ എന്ത് ചെയ്യണം? നല്ല ഉത്തമയായ ഒരു വീട്ടമ്മ എന്താണ് ചെയ്യേണ്ടത്? ആ ചെലവ് ചുരുക്കുക, കോസ്റ്റ് എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യുക. കോസ്റ്റ് മിനിമൈസ് ചെയ്യണം, എന്നാൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച പാടുണ്ടോ? ഇല്ല. ക്വാളിറ്റി എന്തായിരിക്കണം? ആ അത് എന്താണ് ബെസ്റ്റ് ആക്കുകയും വേണം അല്ലെ. അപ്പൊ ഈ റിക്വയർമെന്റ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് അറ്റ് ദ സെയിം ടൈം മിനിമം കോസ്റ്റ്, ആ ചെലവ് ചുരുക്കിക്കൊണ്ട് നല്ല ഫുഡ് കൊടുക്കുക, അതാണ് ഡയറ്റ് പ്രോബ്ലം. ഫേമസ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലമാണ് ഡയറ്റ് പ്രോബ്ലം എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഈ കോസ്റ്റ് വരുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ലക്ഷ്യം എന്താണ്? മിനിമൈസ് ചെയ്യുക. ഇത്രയുള്ളൂ ലീനിയർ പ്രോഗ്രാമിംഗിന്റെ ബേസ്. എന്താണ് പ്രോഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? മാക്സിമൈസ് ചെയ്യണം. കോസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? മിനിമൈസ് ചെയ്യണം. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് 1-2 എക്സാമ്പിൾസ് പരിചയപ്പെടുത്തി എന്ന് മാത്രം. നെക്സ്റ്റ്, ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ മാത്തമെറ്റിക്കൽ ഫോം എങ്ങനെ എഴുതാം? വെരി വെരി ഇമ്പോർട്ടന്റ്. ഈ മാത്തമെറ്റിക്കൽ ഫോമിൽ എഴുതിയാലേ ആ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ മാത്തമെറ്റിക്കൽ ഫോം ഓഫ് എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? വി ഹാവ് ടു മാക്സിമൈസ് ഓർ മിനിമൈസ് ദ ഗിവൺ ഫംഗ്ഷൻ. ഗിവൺ ഫംഗ്ഷനെ എന്ത് ചെയ്യണം? ഒന്നുകിൽ മാക്സിമൈസ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? മിനിമൈസ് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് ഒപ്റ്റിമൈസേഷൻ എന്നാണ് അതിനെ പറയുന്നത്. സോ മെയിൻ ഒബ്ജക്റ്റ്, അതായത് അതുകൊണ്ട് ആ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് സംഗതിയെ പറയുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? വി ഹാവ് ടു മാക്സിമൈസ് ഓ മിനിമൈസ്. ജസ്റ്റ് മാക്സ് ഓ എം ഐ എൽ, മിനിമം എന്ന് എഴുതിയാലും മതി. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കംപ്ലീറ്റ് ചെയ്താം. മാക്സിമൈസ് ഓ മിനിമൈസ് എന്താണ്? എ ലീനിയർ ഫംഗ്ഷൻ. അത് നമുക്ക് ഇസഡ് എന്ന് പേര് കൊടുക്കാം. ഈക്വൽ ടു എക്സ് പ്ലസ് ബി വൈ. ഇതെന്തായിരിക്കണം? ഒരു ഫസ്റ്റ് ഡിഗ്രി എക്സ്പ്രഷൻ ആയിരിക്കണം, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കണം. സോ എന്താണ് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ? മാക്സിമൈസ് ഓ എന്താണ് മിനിമൈസ്. ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി വൈ. ഈ ഫംഗ്ഷനെ ഒന്നുകിൽ മാക്സിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് മിനിമൈസ് ചെയ്യുക. സോ ദിസ് ഫംഗ്ഷൻ ഈസ് കോൾഡ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. എന്താണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ? ദ ഫംഗ്ഷൻ വിച്ച് ഹാസ് ടു ബി മാക്സിമൈസ് ഓർ മിനിമൈസ് ഈസ് കോൾഡ് ആൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. Subjected to certain conditions. ചില കണ്ടീഷൻസ് നേരത്തെ ഞാൻ ടാബ്ലറ്റ് കോളത്തിലൊക്കെ പരിചയപ്പെടുത്തി. ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ആ കണ്ടീഷൻസിനെ പറയുന്ന പേര് കൺസ്ട്രെയിൻസ് എന്നാണ്. ദ ലിമിറ്റേഷൻസ്, ദ റെസ്ട്രിക്ഷൻസ് ആർ കോൾഡ് കൺസ്ട്രെയിൻസ് ഓഫ് എ എൽ പി പി. സബ്ജക്ട് ടു സർട്ടൺ കണ്ടീഷൻസ്. അത് ഇക്വേഷൻസ് ആകാം, ഇനിക്വാളിറ്റീസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ത് വേണോ ആകാം. ഞാൻ 1-2 എക്സാമ്പിൾ എഴുതാം. സബ്ജക്ട് ടു, ഫസ്റ്റ് വൺ, A1X plus B1Y less than or equal to ആകാം, or
greater than or equal to agam allengil equal to agam njan ellam kude edhi confusion aakunnilla c1 edengil or inequality varthullo ketto a1x plus b1y less than or equal to c1 allengil greater than or equal to c1 another one restrictions ethayanam venam agam ketto adhe pole ee variables um onnil kududal agam adu pinnale parayam next a2x plus b2y less than or equal to or greater than or equal to c2 next a3x plus b3y less than or equal to or greater than or equal to c3 etc ഒത്തിരി സംഗതികൾ എഴുതാം ഞാൻ എഴുതുന്നില്ല തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുന്നു where x and y are called decision variables ഈ ഫംഗ്ഷന് മാക്സിമം അല്ലെങ്കിൽ മിനിമം കൊടുക്കണമെങ്കിൽ x ന്റെ വാല്യൂ എന്താകണം y ന്റെ വാല്യൂ എന്താകണം എന്ന നിർണ്ണായകമായ ഡിസിഷൻ എടുക്കുന്ന വേരിയബിൾ ആണ് x ഉം y ഉം സോ ദീസ് വേരിയബിൾസ് ആർ കോൾഡ് ഡിസിഷൻ വേരിയബിൾസ് ഈ ഡിസിഷൻ വേരിയബിൾസ് മസ്റ്റ് ബി പോസിറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇതിനെ നമ്മൾ നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻ നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻ എന്നാണ് പറയുന്നത് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിലെ ഡിസിഷൻ വേരിയബിൾസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 x ഉം y ഉം എന്തായിരിക്കണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഈ സംഗതിയെ നമ്മൾ എന്ത് പറയും കൺസ്ട്രെയിൻസ് എന്ന് പറയും ദ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ആർ കോൾഡ് എന്താണ് കൺസ്ട്രെയിൻസ് ദിസ് ഈസ് കോൾഡ് എന്താണ് നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻ which is the general form of a linear programming problem or a linear programming problem there three parts are first one objective function second one constraints third one non negative restrictions idu rendu kuda chertu namukku general aayittu constraints ennu paranjal madhi idana or linear programming problem inde mathematical form ee linear programming problem engena solve cheyyam adhaayid ee function maximum allekil minimum kittanamengil x inde y inde value endaganam അതാണിതിന്റെ സൊല്യൂഷൻ അത് കണ്ടുപിടിക്കാൻ ഒത്തിരി വ്യത്യസ്തമായ മെതേഡുകളുണ്ട് ഗ്രാഫിക്കൽ മെതേഡ് സിംപ്ലക്സ് മെതേഡ് ബിഗം മെതേഡ് ടു ഫേസ് മെതേഡ് ഡുവൽ സിംപ്ലക്സ് മെതേഡ് ഇതെല്ലാം എവിടെ പഠിക്കും ഹയർ സ്റ്റഡീസിൽ പഠിക്കും എഞ്ചിനീയറിംഗിൽ പോയാൽ പഠിക്കും എം ബി എ ബി ബി എസ് സി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എം സി എ അതായത് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പഠനത്തിന് എവിടെ പോയാലും ഒപ്പം എഞ്ചിനീയറിംഗ് മാത്തമെറ്റിക്സിലൊക്കെ ഈ ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ പഠിക്കും ഇവിടെ നമുക്കെന്താണ് തുടക്കമായതുകൊണ്ട് ഒരൊറ്റ മെതേഡ് മാത്രമേ എടുക്കാനുള്ളൂ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഗ്രാഫിക്കൽ മെതേഡ് യൂസ് ചെയ്ത് എങ്ങനെ കണ്ടെത്താം സോ നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത് സൊല്യൂഷൻ ഓഫ് എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഞാൻ ഇനി എൽ പി പി എന്നേ പറയത്തുള്ളൂ സൊല്യൂഷൻ ഓഫ് എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം യൂസിംഗ് ഗ്രാഫിക്കൽ മെതേഡ് സോ ടു സോൾവ് എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം യൂസിംഗ് ഗ്രാഫിക്കൽ മെതേഡ് First of all, we have to find the common solution which is satisfying all these inequalities, allengil constraints. ഈ constraints satisfy ചെയ്യുന്ന ഒരു common solution കണ്ടെത്തണം. അത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചു എവിടെ ലീനിയർ ഇനിക്വാളിറ്റീസ് എന്ന ചാപ്റ്ററിൽ സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇനിക്വാളിറ്റീസ് വിത്ത് ടു വേരിയബിൾസ് രണ്ട് വേരിയബിൾ ഉള്ള ലീനിയർ ഇനിക്വാളിറ്റീസിന്റെ സിസ്റ്റം എങ്ങനെ സോൾവ് ചെയ്യാം ഗ്രാഫിക്കൽ മെതേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പഠിച്ചില്ലേ ഓർമ്മയുണ്ടോ ആ സംഗതി അതുപോലെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നു സോ ഈ കൺസ്ട്രെയിൻസ് ഇൻക്ലൂഡിംഗ് നോൺ നെഗറ്റീവ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റീജിയൻ കണ്ടെത്തണം അത് നമുക്കറിയാം ഞാൻ പഠിപ്പിക്കാം അത് കണ്ടെത്തിയപ്പോൾ സപ്പോസ് ഞാൻ ആ ഗ്രാഫൊക്കെ വെച്ച് റഫ് ചുമ്മാ വെറുതെ ഒരു എക്സാമ്പിൾ പറയണമെന്നുള്ളൂ ഇതാണ് എനിക്ക് കിട്ടിയ കോമൺ സൊല്യൂഷൻ അടങ്ങിയ റീജിയൻ ദിസ് റീജിയൻ ഈസ് കോൾഡ് കഴിഞ്ഞ വർഷം പഠിച്ചു എന്താണ് സൊല്യൂഷൻ റീജിയൻ അല്ലെങ്കിൽ ഫീസിബിൾ റീജിയൻ ഇവിടെ നമ്മൾ എന്ത് പറയും ദ റീജിയൻ വിച്ച് സാറ്റിസ്ഫൈസ് ഓൾ ദ കൺസ്ട്രെയിൻസ് ഇൻക്ലൂഡിംഗ് നോൺ നെഗറ്റീവ് കണ്ടീഷൻ ഈസ് കോൾഡ് സൊല്യൂഷൻ റീജിയൻ ഓർ ഫീസിബിൾ റീജിയൻ ഈ റീജിയനെ പറയുന്ന പേരെന്താണ് ഫീസിബിൾ റീജിയൻ എന്താണ് ഫീസിബിൾ റീജിയൻ ദ റീജിയൻസ് വിച്ച് സാറ്റിസ്ഫൈസ് ഓൾ ദ ഗിവൺ കൺസ്ട്രെയിൻസ് ഗിവൺ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫീസിബിൾ റീജിയൻ ഈ ഫീസിബിൾ റീജിയനിലുള്ള എല്ലാ പോയിന്റ്സും ഈ ഷെയ്ഡഡ് പോർഷനിലുള്ള എല്ലാ പോയിന്റും എന്താണ് ഇതിന്റെ സൊല്യൂഷൻ ആണ് സോ സച്ച് സൊല്യൂഷൻസ് ആർ കോൾഡ് ഫീസിബിൾ സൊല്യൂഷൻസ് ദ പോയിന്റ്സ് ഇൻ വിച്ച് അല്ലേ ദ പോയിന്റ്സ് വിത്തിൻ ആൻഡ് ഓൺ ദ ബൗണ്ടറി ഓഫ് ദ ഫീസിബിൾ റീജിയൻ ഈ ഫീസിബിൾ റീജിയന്റെ ബൗണ്ടറിയിലും അതിനകത്ത് വരുന്ന എല്ലാ പോയിന്റും അടങ്ങുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഫീസിബിൾ സൊല്യൂഷൻ ഫീസിബിൾ റീജിയനകത്തുള്ളയും അതിന്റെ ബൗണ്ടറിയിലുള്ള പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫീസിബിൾ സൊല്യൂഷൻ ഈ ഫീസിബിൾ സൊല്യൂഷനിൽ തന്നെ
ഏതോ ഒരു പോയിന്റ് ആണ് ഈ ഫംഗ്ഷന്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ തരുന്നത് ദാറ്റ് സൊല്യൂഷൻ ഈസ് കോൾഡ് ഒപ്റ്റിമൽ സൊല്യൂഷൻ കുറച്ച് ടേംസ് ഒന്ന് മാത്രമേ അത് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്താണ് ദ സൊല്യൂഷൻ വിച്ച് ഒപ്റ്റിമൈസ് the solution which gives the maximum or minimum value is called എന്താണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ നമ്മുടെ ഇവിടുത്തെ ലക്ഷ്യം ഈ ഒപ്റ്റിമൽ സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ് അതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്യണം കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കോമൺ റീജിയൻ കണ്ടെത്തി ഈ കോമൺ റീജിയനിലുള്ള എല്ലാ പോയിന്റും ഇതിന്റെ സൊല്യൂഷൻ ആണ് ഇതിൽ തന്നെ നമുക്ക് എന്താണ് കാണേണ്ടത് ഒപ്റ്റിമൽ സൊല്യൂഷൻ there is a theorem the optimal solution exists in the corner points of the feasible region ഈ ഫീസിബിൾ റീജിയന്റെ കോർണർ പോയിന്റ്സിലായിരിക്കും ഒപ്റ്റിമൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത് അതായത് മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ എവിടെയായിരിക്കും ഈ ഫീസിബിൾ റീജിയന്റെ കോർണർ പോയിന്റ്സ് ദാ എ ഒരു കോർണർ പോയിന്റ് ബി മറ്റൊരു കോർണർ പോയിന്റ് സി മറ്റൊരു കോർണർ പോയിന്റ് ഈ മൂന്ന് പോയിന്റും കണ്ടെത്തുക ആ മൂന്ന് പോയിന്റിലും ഇസഡിന് കിട്ടുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് കിട്ടുന്ന വാല്യൂ കണ്ടെത്തുക അതിൽ ഏതാണോ മാക്സിമം അതാണ് ഈ ലീനിയർ ഫംഗ്ഷന്റെ ലീനിയർ പ്രോഗ്രാമിംഗ് ഗോളത്തിന്റെ മാക്സിമം വാല്യൂ ഏതാണോ മിനിമം വാല്യൂ അതാണ് ഈ എൽ പി പിയുടെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് സോ ഒരു എൽ പി പി ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഫീസിബിൾ റീജിയൻ എന്നിട്ട് എന്ത് കാണുക ആ ഫീസിബിൾ റീജിയന്റെ കോർണർ പോയിന്റ്സ് കാണുക ആ കോർണർ പോയിന്റ്സിൽ കിട്ടുന്ന മാക്സിമം വാല്യൂ ആണ് മാക്സിമം വാല്യൂ ഓഫ് ദ എൽ പി പി മിനിമം വാല്യൂ ആണ് മിനിമം വാല്യൂ ഓഫ് ദ എൽ പി പി ഒരു കണ്ടീഷൻ ഉണ്ട് ഈ ഫീസിബിൾ റീജിയൻ ബൗണ്ടഡ് ആണെങ്കിലാണ് ഈ രീതിയിൽ ചെയ്യേണ്ടത് ഫീസിബിൾ റീജിയൻ അൺബൗണ്ടഡ് ആണെങ്കിൽ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ് ക്ലാസ്സിൽ ഇന്ന് ഈ തിയറി യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ ഈ വർഷത്തെയും സോൾവ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം മാക്സിമൈസ് Z equal to 4x plus y subjected to x plus y less than or equal to 50 3x plus y less than or equal to 90 x greater than or equal to 0 y greater than or equal to 0 ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം തന്നിട്ടുണ്ട് അതിന്റെ മാക്സിമം വാല്യൂ കണ്ടെത്തണം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇസഡിനെ പറയുന്ന പേരെന്താണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈ രണ്ട് കണ്ടീഷനെയും എന്ത് പറയും കൺസ്ട്രെയിൻസ് ഇതെന്താണ് നോൺ നെഗറ്റീവ് കണ്ടീഷൻ ഒരു എൽ പി പിക്ക് ആവശ്യമായ സംഗതികളെല്ലാം ഉണ്ട് ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കണ്ടെത്തണം അതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്യണം ഈ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കോമൺ റീജിയൻ കണ്ടെത്തണം അതിനുവേണ്ടി ആദ്യത്തെ ഇനിക്വാളിറ്റി എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 അതിനെ ഇക്വേഷൻ ആക്കി എഴുതുക എന്നിട്ട് ഇതെന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അതിന്റെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എനിക്ക് വ്യത്യസ്തമായ രണ്ട് പോയിന്റ് കണ്ടെത്തണം അതിനുവേണ്ടി എന്താണുള്ള ഐഡിയ നിങ്ങൾക്കറിയാം എക്സിന് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കുക ഞാൻ എളുപ്പത്തിന് വേണ്ടി സീറോ കൊടുത്തു എക്സ് സീറോ ആകുമ്പോൾ വൈ ഈക്വൽ ടു എന്താണ് 50 അടുത്ത് വൈക്ക് വ്യത്യസ്തമായ ഒരു വാല്യൂ കൊടുക്കുക ഞാൻ എന്ത് കൊടുത്തു സീറോ കൊടുത്തു എളുപ്പത്തിന് വേണ്ടിയാണ് സീറോ കൊടുക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ ടെന്നോ ട്വന്റിയോ എന്തോണോ കൊടുത്തോളൂ ഞാൻ വൈക്ക് സീറോ കൊടുത്തു വൈ സീറോ അപ്പൊ എക്സ് ഈക്വൽ ടു എന്താണ് 50 ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെയാണ് വേറെ ഒന്നുമില്ല ഞാൻ എന്താണ് ആദ്യത്തെ ഇനിക്വാളിറ്റി അത് ഇക്വേഷൻ ആക്കി എഴുതി എന്നിട്ട് ഇതൊരു ലൈനാണ് ആ ലൈൻ എനിക്ക് എന്താണ് ഗ്രാഫായിട്ട് വരയ്ക്കണമെങ്കിൽ രണ്ട് വ്യത്യസ്തമായ പോയിന്റ് കണ്ടെത്തണം അതിനുവേണ്ടി ആദ്യം എക്സിന് സീറോ എടുത്ത അപ്പൊ വൈ 50 അടുത്ത് വൈക്ക് സീറോ എടുത്തപ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി 50 ഉടൻ തന്നെ ഈ ലൈൻ എനിക്ക് അവിടെ വരയ്ക്കണം എക്സ് ആക്സിസ് വരച്ചു വൈ ആക്സിസും വരച്ചു പണ്ടൊക്കെ ഈ ആക്സിസ് മാത്രം വരച്ചാലും കിട്ടുമായിരുന്നു അര മാർക്ക് ഓക്കെ ആറിൽ അരയാണ് കേട്ടോ സോ എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ചു നെക്സ്റ്റ് ഇവിടെ 50 ഒക്കെയാണ് വരുന്ന നമ്പർ അതുകൊണ്ട് 1, 2, 3 കൊടുക്കുന്നത് പ്രാക്ടിക്കൽ അല്ല അതുകൊണ്ട് ഞാൻ എന്ത് കൊടുക്കുന്നു ഒരു സെന്റിമീറ്റർ 10 യൂണിറ്റ് ആയിട്ട് എടുക്കുന്നു 10, 20, 30, 40, 50 പോയി അങ്ങോട്ട് മേലോട്ട് 10, 20, 30 നെഗറ്റീവ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് താഴോട്ട് ഞാൻ മാർക്ക് ചെയ്തില്ല ഇതൊക്കെ നിങ്ങൾക്കറിയാം ആദ്യത്തെ പോയിന്റ് 0, 50 എക്സ് 0, y 50 എക്സ് 0, y 50 ഇതാണ് പോയിന്റ് നെക്സ്റ്റ് 50, 0 എക്സ് 50, y 0 എക്സ് ആക്സിസിൽ 50, y 0 വിച്ച് ഈസ് ദ പോയിന്റ് ഈ രണ്ട് പോയിന്റ് തമ്മിൽ എന്ത് ചെയ്യുക കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഒരു ലൈൻ കിട്ടും എക്സാമിനേഷന് നിർബന്ധമായിട്ടും സ്കെയിലും പെൻസിലും കൊണ്ടുപോകുക നിങ്ങളുടെ സ്വന്തം സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് വേണം ഗ്രാഫ് വരയ്ക്കാൻ കോവിഡ് കാലമാണ് കോവിഡ് പകർത്തരുത് അല്ല എന്നാണ് കോവിഡ് ആർക്കും കൊടുക്കുകയും ചെയ്യരുത് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോവുകയും ചെയ്യരുത് ഓക്കെ സോ വിച്ച് ഈസ് ദ ഗ്രാഫ് ഓഫ് ദ ഫസ്റ്റ് ലൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 50
നമുക്ക് x plus y equal to 50 എന്ന ലൈൻ അല്ല വരയ്ക്കേണ്ടത് x plus y less than or equal to 50 എന്ന ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻ ആണ് കാണേണ്ടത് അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് ആ ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഏതാണ് x plus y less than or equal to 50 എന്ന ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഈ സ്ട്രൈറ്റ് ലൈനിന്റെ ഒന്നുകിൽ ലോവർ പോർഷൻ അല്ലെങ്കിൽ അപ്പർ പോർഷൻ ആയിരിക്കും ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഈ ലൈനിന്റെ ലോവർ പോർഷൻ ആകാം അപ്പർ പോർഷൻ ആകാം ഞാൻ എന്ത് അസ്യൂം ചെയ്യുന്നു ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഈ സ്ട്രൈറ്റ് ലൈനിന്റെ ലോവർ പോർഷൻ എന്ന് അസ്യൂം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോവർ പോർഷനിലുള്ള ഏത് പോയിന്റ് എടുത്ത് ഈ ഇനിക്വാളിറ്റി കൊടുത്താലും അത് ട്രൂ ആയിരിക്കണം ഈ ലോവർ പോർഷനുള്ള ഏത് പോയിന്റും ഈ ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം ഈ ലോവർ പോർഷനുള്ള ഒരു പോയിന്റ് ആണ് ഏത് ഒറിജിൻ സീറോ സീറോ അത് ഞാൻ ഇവിടെ കൊടുക്കുന്നു സീറോ സീറോ കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും എക്സിന് സീറോ വൈക്ക് സീറോ അപ്പൊ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 എന്ന് കിട്ടി ഇവിടെ ഉള്ള ഒരു പോയിന്റ് ആണ് സീറോ സീറോ അത് ഈ ഇനിക്വാളിറ്റി കൊടുത്തപ്പോൾ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 വിച്ച് ഈസ് ട്രൂ അതെന്താണ് ശരിയാണ് ശരിയല്ലേ 50നേക്കാൾ ചെറുതാണ് സീറോ എന്ന് പറഞ്ഞാൽ താഴോട്ടുള്ള പോയിന്റ് ഈ ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്തു ദാറ്റ് മീൻസ് ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഈ സ്ട്രൈറ്റ് ലൈനിന്റെ ലോവർ പോർഷൻ എന്ന് നിസ്സംശയം പറയാം സംശയമുണ്ടെങ്കിൽ ഈ ലൈനിന്റെ മേലുള്ള ഒരു പോയിന്റ് എടുക്കുക ഈ ഇനിക്വാളിറ്റി കൊടുക്കുക സാറ്റിസ്ഫൈ ചെയ്യത്തില്ല ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല കഴിഞ്ഞ വർഷം വിശദമായി പഠിച്ചു നെക്സ്റ്റ് അപ്പോൾ ഈ ലൈനിന്റെ ലോവർ പോർഷൻ ആണ് ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ അടുത്ത ഇനിക്വാളിറ്റി എന്താണ് 3x plus y equal to 90 less than or equal to 90 ആണ് equal to 90 എന്ന് എഴുതുന്നു ഈ ലൈനിന്റെ ഗ്രാഫ് വരയ്ക്കാൻ എനിക്ക് എന്ത് വേണം രണ്ട് പോയിന്റ് വേണം ആദ്യം എക്സിന് ഞാൻ സീറോ കൊടുത്തു ആസ് യൂഷ്വൽ എക്സ് സീറോ ആകുമ്പോൾ ഇത് സീറോ വൈ ഈക്വൽ ടു എന്താണ് 90 നെക്സ്റ്റ് ഞാൻ എന്ത് കൊടുക്കുന്നു വൈക്ക് സീറോ അപ്പൊ ഇത് സീറോ അപ്പൊ എന്ത് കിട്ടി 3x ഈക്വൽ ടു 90 എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി 90/3 ദാറ്റ് ഈസ് 30 എന്ന് കിട്ടി പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞു നേരെ പ്ലോട്ട് ചെയ്യാം ആദ്യത്തെ പോയിന്റ് എക്സ് സീറോ വൈ 90 എക്സ് സീറോ വൈ 90 ഇൻറ്റു ടു അടുത്ത പോയിന്റ് എന്താണ് എക്സ് 30 വൈ സീറോ എക്സ് ആക്സിസിൽ 30 വൈ എന്താണ് സീറോ ഇവ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് ലൈൻ കിട്ടും എക്സാമിനേഷന് ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് പേപ്പർ തരാൻ സാധ്യതയുണ്ട് ഇല്ല എങ്കിൽ നമ്മുടെ എക്സാമിനേഷൻ പേപ്പറിൽ ഗ്രാഫ് വരച്ചാൽ മതി കേട്ടോ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ഗ്രാഫ് പേപ്പർ എക്സാമിനേഷന് കുട്ടികൾക്ക് കൊടുത്തു അപ്പൊ ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുക അല്ലെങ്കിൽ നമ്മുടെ സാധാ എക്സാമിനേഷൻ പേപ്പറിൽ വരച്ചാൽ മതി സോ ഇപ്പോൾ ഞാൻ വരച്ചത് ഏത് ലൈനിന്റെ ഗ്രാഫാണ് 3x plus y equal to 90 എനിക്ക് എന്താണ് ആവശ്യം ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഒന്നുകിൽ ഈ ലൈനിന്റെ ലോവർ പോർഷൻ അല്ലെങ്കിൽ ഈ ലൈനിന്റെ അപ്പർ പോർഷൻ ഞാൻ എന്ത് അസ്യൂം ചെയ്യും ഈ ലൈനിന്റെ ലോവർ പോർഷൻ എന്ന് അസ്യൂം ചെയ്തു ലോവർ പോർഷനുള്ള ഒരു പോയിന്റ് എടുത്ത് ഈ ഇനിക്വാളിറ്റി കൊടുക്കുക ലോവർ പോർഷനുള്ള പോയിന്റ് ആണ് സീറോ സീറോ എക്സിന് സീറോ വൈക്ക് സീറോ എന്ത് കിട്ടി സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90 വിച്ച് ഈസ് ട്രൂ എന്ന് പറഞ്ഞാൽ ഈ ലൈനിന്റെ ലോവർ പോർഷൻ ആണ് ഈ ലീനിയർ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ അപ്പർ പോർഷനുള്ള ഏത് പോയിന്റ് എടുത്താലും ഈ ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യത്തില്ല സംഗതി ഇവിടെ കിട്ടിയില്ലേ അപ്പോ ആദ്യത്തെ ലീനിയർ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഈ ലൈനിന്റെ താഴോട്ടുള്ള പോർഷൻ രണ്ടാമത്തെ ലീനിയർ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഈ ലൈനിന്റെ താഴോട്ടുള്ള പോർഷൻ ഇനി നോൺ നെഗറ്റീവ് കണ്ടീഷൻ എന്താണ് എക്സ് പോസിറ്റീവ് വൈ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം എക്സ് പോസിറ്റീവ് ഇങ്ങോട്ട് വൈ പോസിറ്റീവ് മേളിലോട്ട് അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീസിബിൾ റീജിയൻ മസ്റ്റ് ബി ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന ഫീസിബിൾ റീജിയൻ എവിടെയായിരിക്കണം ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കണം കഴിഞ്ഞ വർഷം നമ്മൾ എന്താണ് ആ സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇനിക്വാളിറ്റീസ് പഠിപ്പിച്ചപ്പോൾ എവിടെ വേണോ ഷെയ്ഡ് ചെയ്യാൻ വരുന്നു ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ലായെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ നമ്മുടെ റീജിയൻ മസ്റ്റ് ബി ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് കഴിഞ്ഞ വർഷം പഠിപ്പിച്ചു അല്ലെങ്കിൽ ഈ വർഷം മനസ്സിലാക്കൂ ഈ കണ്ടീഷൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഫീസിബിൾ റീജിയൻ മസ്റ്റ് ബി ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഈ രണ്ട് ഇനിക്വാളിറ്റി ഈ രണ്ട് ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന കോമൺ റീജിയൻ എന്താണ് അത് ആദ്യം മാർക്ക് ചെയ്യുക ഏതായിരിക്കും പറഞ്ഞോളൂ നമ്മുടെ സൊല്യൂഷൻ മസ്റ്റ് ബി എവിടെയായിരിക്കണം ഈ ലൈനിന്റെ താഴോട്ടായിരിക്കണം ഈ ലൈനിന്റെ സൊല്യൂഷൻ താഴോട്ടല്ലേ മേളോട്ട് പോകാൻ പാടില്ല അടുത്ത് ഈ ലൈനിന്റെ എന്താണ് താഴോട്ടാണ് അപ്പോൾ നമ്മുടെ കോമൺ പോർഷൻ ഇതും സാറ്റിസ്ഫൈ ചെയ്യുന്നു ഇതും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോർഷൻ ഏതാണ് നിങ്ങൾക്ക് കിട്ടിക്കാണുന്ന ഈ പോർഷൻ ഇതാണ് നമ്മുടെ പോർഷൻ ഈ പോർഷൻ ഒക്കെ ഉണ്ട് പക്ഷെ അത് ചെയ്യത്തില്ല കാരണം എക്സ് പോസിറ്റീവ് വൈ പോസിറ്റീവ് എന്ന കണ്ടീഷനുകളുണ്ട് ഷെയ്ഡ് ചെയ്യുന്നത് എവിടെയായിരിക്കണം ഫസ്റ്റ് ക്വാഡ്രന്റ് വിച്ച് ഈസ് ദ സൊല്യൂഷൻ റീജിയൻ ഷെയ്ഡഡ് പോർഷൻ ഈസ് ദ സൊല്യൂഷൻ റീജിയൻ അല്ലെങ്കിൽ എന്ത് പറയും ഫീസിബിൾ റീജിയൻ
അപ്പോൾ ഇത്രയും ഇനിക്വാളിറ്റീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ ആണ് ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചത് സോ ഹിയർ എന്താണ് ഇതിനെ പേര് കൊടുക്കാം ഇത് എ എന്ന് കൊടുത്തു ഇത് ബി എന്ന് കൊടുത്തു ഇത് സി എന്ന് കൊടുത്തു ഡി ഹിയർ എ ബി സി ഡി ഈസ് ദ ഫീസിബിൾ റീജിയൻ അതായത് ഗിവൺ കൺസ്ട്രെയിൻസ് നോൺ നെഗറ്റീവ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത റീജിയൻ അതാണ് ഫീസിബിൾ റീജിയൻ അതെന്താണ് ഇവിടെ എ ബി സി ഡി എന്ന ഈ റീജിയൻ ആണ് നമുക്ക് കാണേണ്ടത് എന്താണ് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ഇൻ ദ കോർണർ പോയിന്റ്സ് എന്നാണ് തിയറം പറയുന്നത് അതായത് നമ്മുടെ മാക്സിമം വാല്യൂ ഒന്നുകിൽ എ എന്ന പോയിന്റിലായിരിക്കും അല്ലെങ്കിൽ ബി എന്ന പോയിന്റിലായിരിക്കും അല്ലെങ്കിൽ സിയിലായിരിക്കും അല്ലെങ്കിൽ ഡിയിലായിരിക്കും ഈ നാല് പോയിന്റിലും ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ കണ്ടെത്തുക ഏതാണോ മാക്സിമം അതാണ് മാക്സിമം വാല്യൂ ഓഫ് ഇസഡ് അതിനുവേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ ചില ടേബിളൊക്കെ വരച്ച് ചെയ്യും ഞാൻ അങ്ങനെ ടേബിൾ ഒന്നും വരയ്ക്കുന്നില്ല അറ്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ കാണണമെങ്കിൽ ആ എ എന്ന പോയിന്റ് എന്താണ് സീറോ സീറോ നമുക്കറിയാം എ എന്ന പോയിന്റ് സീറോ സീറോ സോ ഈ പോയിന്റിൽ ഇസഡ് എന്താണ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫോർ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സും സീറോ വൈയും സീറോ അപ്പൊ ആൻസർ എന്താണ് സീറോ നെക്സ്റ്റ് അറ്റ് ബി അല്ലെ ഗ്രാഫിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ബി എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് തേർട്ടി ഹൈറ്റ് സീറോ വൈ സീറോ അപ്പൊ തേർട്ടി കോമ സീറോ പോയിന്റ് എഴുതാൻ അറിയത്തില്ലേ ആ പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ചു പ്ലസ് ഒന്നിലും പഠിച്ചു ഇസഡ് ഈക്വൽ ടു ഇവിടെയും കാണണം ഫോർ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സിന് എന്താണ് കൊടുക്കേണ്ടത് തേർട്ടി വൈക്ക് സീറോ ഫോർ ഇന്റു തേർട്ടി ദാറ്റ് ഈസ് വൺ ട്വന്റി എന്ന് കിട്ടും നെക്സ്റ്റ് അറ്റ് അടുത്ത പോയിന്റ് ഞാൻ ഡി കാണുന്നു അറ്റ് ഡി ഡി എന്ന് പറയുന്ന പോയിന്റ് എന്താണ് എക്സ് സീറോ ഹൈറ്റ് ഫിഫ്റ്റി വൈ ഫിഫ്റ്റി സീറോ കോമ ഫിഫ്റ്റി ഇവിടെ എന്താണ് ഇസഡ് വീണ്ടും ഫോർ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സിന് എന്ത് കൊടുക്കണം സീറോ വൈക്ക് ഫിഫ്റ്റി അപ്പോ വൈയുടെ വാല്യൂ എന്ത് കിട്ടി ഫിഫ്റ്റി അപ്പോൾ എയിൽ കണ്ടു ബിയിൽ കണ്ടു ഡിയിൽ കണ്ടു അത് നമ്മുടെ ആക്സസിലുള്ള പോയിന്റ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് ആ പോയിന്റ് എഴുതാൻ സാധിച്ചത് നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ പോയിന്റ് എന്താണ് സി ഊഹിക്കാം എന്നുള്ളതേ ഉള്ളൂ ഇനി ഗ്രാഫ് പേപ്പർ നിങ്ങൾക്ക് എക്സാമിനേഷൻ തന്നാൽ നിങ്ങൾക്ക് കൃത്യമായി ഗസ് ചെയ്ത് എഴുതാം സി എന്ന് പറയുന്നത് എന്താണ് ഇതിന് നേരെയുള്ള കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള പോയിന്റ് ഇവിടെയുള്ള പോയിന്റ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇത് റഫ് ആയിട്ടാണ് ആ പോയിന്റ് മാർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് ഇവിടെ കിട്ടാൻ സാധ്യതയില്ല ഓക്കെ ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഈ പോയിന്റ് കാണുന്നതിന് വേണ്ടി സോൾവിംഗ് ദിസ് ഇക്വേഷൻ ആൻഡ് ദിസ് ഇക്വേഷൻ ഈ രണ്ട് ലൈനും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അല്ലേ സി ഈ ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് സി To find C, we have to solve these two equations. X plus Y equal to 50. 3X plus Y equal to 90. ഇവ തമ്മിൽ സോൾവ് ചെയ്യുക. Solve these two equations. ആ second equation 2 എന്ന് കൊടുത്തു ആദ്യത്തെ 1 എന്ന് കൊടുത്തു 2 minus 1. Equation 2 ൽ നിന്ന് 1 subtract ചെയ്യുക. 3X ൽ നിന്ന് X subtract ചെയ്താൽ 2X. Y ൽ നിന്ന് Y subtract ചെയ്താൽ 0. 90 minus 50 എന്ന് കിട്ടി 40. അതായത് X equal to 40 by 2. That is 20. ഈ എക്സിന്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ വണ്ണിൽ കൊടുക്കുക എക്സ് ട്വന്റി ആണ് അപ്പോൾ തോമ്പോൾ ഫിഫ്റ്റി മൈനസ് ട്വന്റി വൈ ഈക്വൽ ടു എന്ത് കിട്ടി തേർട്ടി അതായത് സി എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് കിട്ടി വൈ കോർഡിനേറ്റ് കിട്ടി ദാറ്റ് ഈസ് സി എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് കോമ വൈ ട്വന്റി കോമ തേർട്ടി ആ പോയിന്റിലും ഇവിടെ കണ്ടതുപോലെ ഇസഡിന്റെ വാല്യൂ കണ്ടെത്തുക ഇസഡ് ഈക്വൽ ടു എന്താണ് ഫോർ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്ത് കിട്ടും എക്സിന് ട്വന്റി ഫോർ ഇന്റു ട്വന്റി എയ്റ്റി പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ തേർട്ടി ഈക്വൽ ടു എന്താണ് വൺ ടെൻ എന്ന് കിട്ടി അതായത് സി എന്ന് പറയുന്ന പോയിന്റിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ എന്താണ് വൺ ടെൻ നമുക്ക് നാല് കോർണർ പോയിന്റ്സിലുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ കിട്ടി ആദ്യത്തത് സീറോ രണ്ടാമത്തത് വൺ ട്വന്റി മൂന്നാമത്തത് ഫിഫ്റ്റി നാലാമത്തത് വൺ ടെൻ This is the maximum value. നമുക്ക് കാണേണ്ടത് എന്താണ് മാക്സിമം വാല്യൂ ദെയർഫോർ മാക്സിമം ഇസഡ് ഈക്വൽ ടു ഈ കിട്ടിയതിൽ മാക്സിമം വാല്യൂ എന്താണ് 120 എവിടെയാണ് 120 കിട്ടിയത് അറ്റ് ദ പോയിന്റ് ബി ഈ ബി എന്ന് പറയുന്ന പോയിന്റിലാണ് മാക്സിമം വാല്യൂ ബി എന്ന് പറയുന്ന പോയിന്റ് എന്തായിരുന്നു 30.0 വെയർ x ഈക്വൽ ടു 30 ആൻഡ് y ഈക്വൽ ടു എന്താണ് 0 അതായത് ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്താണ് മാക്സിമം വാല്യൂ ഓഫ് ഇസഡ് ഈക്വൽ ടു 120 എപ്പോൾ എക്സ് 30 വൈ 0 ആകുമ്പോൾ വിച്ച് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് എൽപിപി ക്വസ്റ്റ്യൻ അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രോബ്ലം മാക്സിമൈസേഷൻ ആയിരുന്നു ഇവിടെ എന്താണ് മിനിമൈസേഷൻ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ സോൾവ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം
minimum z equal to minus 3x plus 4y subjected to x plus 2y less than or equal to 8, 3x plus 2y less than or equal to 12, x greater than or equal to 0, y greater than or equal to 0. ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യണം. അങ്ങനെ ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല, നമുക്ക് അത് മാത്രമേ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് അത് പറഞ്ഞില്ല എങ്കിലും നമ്മൾ മനസ്സിലാക്കണം ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്താണ് ഈ എൽ പി പി സോൾവ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് കണ്ടെത്തണം? ഈ കൺസ്ട്രെയിൻസിന്റെ സൊല്യൂഷൻ കണ്ടെത്തണം, ഫീസിബിൾ റീജിയൻ കണ്ടെത്തണം. അതിനുവേണ്ടി ആദ്യത്തെ ഇനിക്വാളിറ്റി കൺസിഡർ ചെയ്യുക, അതിനെ ഇക്വേഷൻ ആക്കി എഴുതുക. x plus 2y equal to 8 നിങ്ങൾക്കറിയാം കഥ. രണ്ട് പോയിന്റ് കണ്ടെത്തണം. ഫോർ ദാറ്റ് x ന് ആദ്യം 0 കൊടുക്കുക, 2y equal to 8, അപ്പൊ y എന്താണ്? 4. അടുത്ത് y ക്ക് 0 കൊടുക്കുക, അപ്പൊ x equal to എന്താണ്? 8. ഉടൻ തന്നെ ഈ ലൈൻറെ ഗ്രാഫ് വരയ്ക്കണം, x plus 2y equal to 8 എന്ന ലൈൻറെ ഗ്രാഫ് വരയ്ക്കണം. അതിനുവേണ്ടി ആദ്യത്തെ പോയിന്റ് x 0, y 4. നോക്കിക്കോളൂ, എക്സ് ആക്സിസ് വരച്ചു, വൈ ആക്സിസ് വരച്ചു. ഇവിടെ 1 2 3 4 6 7 8 മതി അല്ലേ? അതുകൊണ്ട് എക്സ് ആക്സിസിൽ പോയിന്റ് എങ്ങനെ മാർക്ക് ചെയ്യുന്നു? 1 2 3 4 5 6 7 8 എക്സെട്ര, മേളിലോട്ട് 1 2 3 എക്സെട്ര. നെഗറ്റീവ് പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാർക്ക് ചെയ്യുന്നില്ല. ആദ്യത്തെ പോയിന്റ് എക്സ് 0, വൈ 4. എക്സ് 0 ആകുമ്പോൾ വൈ വാല്യൂ 4 ഇൻറ്റു ഇട്ടു. അടുത്ത് എക്സ് 8, വൈ 0. എക്സ് ആക്സിസിൽ 8, വൈ വാല്യൂ 0. സോ എന്ത് ചെയ്യുക, ഇവ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി ഒന്നാമത്തെ ലൈനിന്റെ ഗ്രാഫ്. ഒന്നാമത്തെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് എന്തിന്റെ ഗ്രാഫ് ആയിരുന്നു? എക്സ് പ്ലസ് 2 വൈ ഈക്വൽ ടു 8 എന്ന് പറയുന്ന ഈ സ്ട്രെയിറ്റ് ലൈന്റെ ഗ്രാഫാണ്. അത് നമുക്ക് കാണേണ്ടത് ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ. ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഒന്നുകിൽ ഈ ലൈന്റെ ലോവർ പോർഷൻ അല്ലെങ്കിൽ അപ്പർ പോർഷൻ. ഞാൻ എന്ത് അസ്യൂം ചെയ്യും? ലോവർ പോർഷൻ ആണ് സൊല്യൂഷൻ എന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് ലോവർ പോർഷനിലെ പോയിന്റ് ഒറിജിൻ 0 0 ഇവിടെ കൊടുക്കുന്നു. എക്സിന് 0, വൈക്ക് 0. അപ്പൊ എന്ത് കിട്ടി? 0 less than or equal to 8, which is true. 8-നെക്കാളും ചെറുതാണ് 0. സോ എന്റെ അസംഷൻ കറക്റ്റ് ആണ്, ഇവന്റെ സൊല്യൂഷൻ താഴോട്ടാണ്. ഈ ലീനിയർ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഈ ലൈന്റെ ലോവർ പോർഷൻ കംപ്ലീറ്റ് ആണ്. അതുപോലെ അടുത്ത ഇനിക്വാളിറ്റി ഇക്വേഷൻ ആക്കി എഴുതുക, 3x plus 2y. രണ്ട് പോയിന്റ് കണ്ടെത്തുക, സ്പീഡിൽ പറയാൻ പറ്റും അല്ലേ? നേരത്തെ ചെയ്തതുപോലെ എക്സ്, വൈ. ആദ്യം എക്സിന് 0, അപ്പൊ 2y ഈക്വൽ ടു 12. വൈ ഈക്വൽ ടു എന്ത് കിട്ടും? 6. അടുത്ത് വൈ 0, അപ്പൊ 3x ഈക്വൽ ടു 12. 3x ഈക്വൽ ടു 12 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 12 by 3, ദാറ്റ് ഈസ് 4. പോയിന്റ് കിട്ടിക്കഴിഞ്ഞു, പ്ലോട്ട് ചെയ്യൂ. ആദ്യത്തെ 0, 6, എക്സ് 0, വൈ വാല്യൂ 6 ഇൻറ്റു ഇട്ടു. നെക്സ്റ്റ് എക്സ് വാല്യൂ 4, വൈ വാല്യൂ 0. എക്സ് ആക്സിസിൽ 4, വൈ വാല്യൂ 0 ഇൻറ്റു ഇട്ടു. രണ്ട് ഡോട്ടും കണക്ട് ചെയ്യുക, രണ്ട് പോയിന്റും കണക്ട് ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ലൈൻ കിട്ടും. ഉടൻ തന്നെ ആ ലൈന്റെ ഇക്വേഷൻ എഴുതുക, 3x plus 2y equal to 12. നമ്മുടെ ലക്ഷ്യം ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ കണ്ടെത്തുക. ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഇപ്പോൾ വരച്ച ഈ ലൈന്റെ ഒന്നുകിൽ ലോവർ പോർഷൻ അല്ലെങ്കിൽ അപ്പർ പോർഷൻ. ഞാൻ എന്ത് അസ്യൂം ചെയ്യുന്നു? ലോവർ പോർഷൻ. ലോവർ പോർഷനിലെ പോയിന്റ് എടുത്ത് ഇവിടെ കൊടുക്കുക. പോയിന്റ് എപ്പോഴും നമ്മൾ എന്ത് കൊടുക്കുന്നു? എളുപ്പത്തിന് വേണ്ടി 0 0. എക്സ് 0, വൈ 0. എന്ത് കിട്ടി? 0 less than or equal to 12, which is always true. സോ ഈ ലീനിയർ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ലൈന്റെ ലോവർ പോർഷൻ. കഴിഞ്ഞ പ്രോബ്ലം പോലെ യാതൊരു വ്യത്യാസവും. ഇനി നമുക്ക് എന്താണ് മൂന്നാമത്തെ കണ്ടീഷൻ? നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ. എക്സ് പോസിറ്റീവ്, വൈ പോസിറ്റീവ്. ദാറ്റ് മീൻസ് നമ്മുടെ സൊല്യൂഷൻ റീജിയൻ, ഫീസിബിൾ റീജിയൻ മസ്റ്റ് ബി ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് തീരുമാനിക്കാം. ഇനി ഈ രണ്ട് ഇനിക്വാളിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന കോമൺ റീജിയൻ ഏതാണ് നിങ്ങൾ പറയും അല്ലേ? ഈ ലൈനിന്റെ ലോവർ പോർഷൻ മാത്രം പരിഗണിച്ചാൽ, അപ്പൊ മേളിലോട്ട് നോക്കണ്ട. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് താഴോട്ടാണ് അല്ലേ? ഈ ലൈന്റെ സൊല്യൂഷൻ എന്താണ്? താഴോട്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിന് താഴോട്ട്, ഇതിന് താഴോട്ട്. വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ ഏത് റീജിയൻ ആണ്? ഈ റീജിയൻ തന്നെയാണ് നമ്മുടെ സൊല്യൂഷൻ റീജിയൻ അല്ലെങ്കിൽ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് അല്ലെ? ഈ റീജിയൻ വരുമോ? ഈ റീജിയൻ വരുമോ? ഈ റീജിയൻ വരത്തില്ല, കാരണം ഈ ലൈൻറെ സൊല്യൂഷൻ താഴോട്ട്, അപ്പൊ ആ റീജിയൻ വരത്തില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. സോ ഷെയ്ഡഡ് പോർഷൻ ഈസ് ദ ഫീസിബിൾ റീജിയൻ. ഒരു പേര് കൊടുത്തോ, എ ബി സി ഡി. നേരത്തെത്തത് പോലെ ഹിയർ എ ബി സി ഡി ഈസ് ദ ഫീസിബിൾ റീജിയൻ. കഴിഞ്ഞ വർഷം ഇത് കണ്ടുപിടിക്കാൻ പഠിച്ചതാണ് ഫീസിബിൾ റീജിയൻ. ഹിയർ എ ബി സി ഡി ഈസ് ദ ഫീസിബിൾ റീജിയൻ. നെക്സ്റ്റ് നമ്മുടെ പ്രൊസീജിയർ എന്താണ്?
feasible region kittiyal corner points kandathuka. Here A, B, C, D are the corner points. Z minus 3x plus 4y equal to x in 4 kodukkuva appo minus 3 into 4 minus 12 y value 0 kadikum next at d kaanunu c pinnale kaanam d kaanunu axis illulla point kaanunna eluppam x 0 y value 4 seriyalle idu 4 alle 0, 4 avide z endanu z equal to minus 3x plus 4y paranjo x is 0 4 into 4 that is 16 next we have to find the point c alle to find c angane ezhudam karena ottra step il njan ezhudunnilla ottra step il cheyan ketto correct aayitta scale eduthe point mark cheyal ningalku krithyamaya answer kittum alle njan adilekku povunnilla karena njan endanu aa point ivide nanu rough aayitta choose cheyadana adond enikku perfect aayitta kittan sadhyada illa ningalku kittum krithyamaya varachal okay adinte enna aavashyamilla risk edukkanda we have to find c for that we have to solve this line and this line ഈ ഇക്വേഷനും തമ്മിൽ സോൾവ് ചെയ്യുക ആദ്യത്തെ ഇക്വേഷൻ എന്താണ് x plus 2y equal to x plus 2y equal to 8 രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ് 3x plus 2y equal to 12 നേരത്തെതുപോലെ രണ്ടാമത്തെ ഇക്വേഷൻ ആദ്യത്തെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുക 3x ഇൻ x കുറച്ചാൽ 2x 2y ഇൻ 2y 0 12 minus 8 4 so x equal to 4 by 2 എന്ന് കിട്ടി 2 x ന്റെ വാല്യൂ എടുത്ത് ഇവിടെ കൊടുക്കുക അപ്പോൾ y equal to എന്ന് കിട്ടും x ന് 2 ആണ് ഇവിടെ 2 കൊടുത്തു ഈ 2 അപ്പുറത്ത് പോകുമ്പോൾ 8 minus 2 6 2y equal to 6 y equal to എനിക്ക് എന്ത് കിട്ടി 6 by 2 that is 3 എന്ന് കിട്ടി that means this point is എന്താണ് 2, 3 x, y അതായത് ഞാൻ കറക്റ്റ് ആയിട്ട് വരച്ചിരുന്നു എങ്കിൽ എനിക്ക് എവിടെ വന്നായിരുന്നു ആ 2 ആ ശരിയാണ് അല്ലേ അടുത്ത 3 എന്ന് പറഞ്ഞാൽ ആ ഊഹിക്കാം ഇങ്ങനെയൊക്കെ പറയാം അല്ലെ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് x വാല്യൂ 2 കറസ്പോണ്ട് y വാല്യൂ 3 കൃത്യമായിട്ട് വരച്ചാൽ കൃത്യമായിട്ട് കിട്ടും ഓക്കെ സോ c കിട്ടിക്കഴിഞ്ഞു അടുത്ത ലക്ഷ്യം എന്താണ് അറ്റ് c c എന്ന് പറയുന്ന പോയിന്റ് എന്താണ് 2, 3 അവിടെ z ന്റെ വാല്യൂ കണ്ടെത്തുക minus 3x plus 4y is equal to x ന് 2 minus 3 into 2 minus 6 plus 4 into y y എന്താണ് 3 12 ആൻസർ എന്ത് കിട്ടി 6 എന്ന് കിട്ടി കോർണർ പോയിന്റ്സ് എ ബി സി ഡി യിൽ ഞാൻ എന്ത് കണ്ടു ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂസ് കണ്ടു എന്തൊക്കെയായിരുന്നു 0 minus 12 നെക്സ്റ്റ് plus 16 നെക്സ്റ്റ് ഇവിടെ എന്താണ് plus 6 വി ഹാവ് ടു ഫൈൻഡ് എന്താണ് മിനിമം z മിനിമം വാല്യൂ ആണ് കാണേണ്ടത് therefore minimum z equal to മിനിമം വാല്യൂ ഏതാണ് ഈ കിട്ടിയ നാല് വാല്യൂയിൽ ഏറ്റവും മിനിമം വാല്യൂ ഇതായിരിക്കുന്നു മൈനസ് 12 സീറോ എന്ന് എഴുതിക്കളയത് കേട്ടോ മൈനസ് 12 എവിടെയാണ് മൈനസ് 12 കിട്ടിയത് അറ്റ് ബി വീണ്ടും ബിയിൽ തന്നെയാണ് നമുക്ക് മിനിമം വാല്യൂ കിട്ടിയത് സോ അറ്റ് ബി മിനിമം ഇസ് ഈക്വൽ ടു മൈനസ് 12 അറ്റ് ബി വെയർ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് എന്താണ് 4 y കോർഡിനേറ്റ് എന്താണ് 0 which is the solution of this LPP ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനുള്ള രണ്ട് എക്സാമ്പിൾ ആണ് ഇന്ന് പരിചയപ്പെടുത്തിയത് രണ്ട് പ്രോബ്ലവും ഈക്വലി ഇമ്പോർട്ടന്റ് ഈ വർഷം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ പ്രോബ്ലംസ് ഇന്ന് ഇവിടെ ഫീസിബിൾ റീജിയൻ എന്തായിരുന്നു ബൗണ്ടഡ് ആയിരുന്നു ഫീസിബിൾ റീജിയൻ അൺബൗണ്ടഡ് വന്നാൽ എങ്ങനെ സൊല്യൂഷൻ കാണാം കോമൺ സൊല്യൂഷൻ റീജിയൻ ഇല്ല എങ്കിൽ എന്തായിരിക്കും കൺക്ലൂഷൻ തുടങ്ങിയ ചിന്തകളുമായി നമുക്ക് വീണ്ടും കാണാം നെക്സ്റ്റ് ക്ലാസ്സിൽ ടിൽ ദെൻ ബൈ ബൈ